everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know, y'all don't really know. ക്രിപ്റ്റോ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആക്ഷൻ. അതായത് ബിറ്റ്കോയിൻ ഏത് രീതിയിലൊക്കെയാണോ മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഓൾട്ട് കോയിൻസ് മൂവ് ചെയ്യുക. ബിറ്റ്കോയിൻ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഓൾട്ട് കോയിൻസും അതിൻ്റേതായിട്ടുള്ള മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുക. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ചാർട്ട് അനാലിസിസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ക്രിപ്റ്റോ കറൻസി ഓൾട്ട് കോയിൻസൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ്റെ ചാർട്ട് അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിറ്റ്കോയിൻ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ബ്രേക്കൗട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 50K-യിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു സിംഗിൾ ക്യാൻഡിൽ 50K-യിലേക്ക് പോകുമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽസ് ഫോം ചെയ്തുകൊണ്ട് 50K-യിലേക്ക് പോകുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ചുമ്മാ പമ്പായിട്ട് പോകാനായിട്ട് ഇത് മീം കോയിൻസ് ഒന്നുമല്ല, ഇത് ബിറ്റ്കോയിൻ ആണ്, രാജാവാണ്. നമുക്ക് ഈ ഒരു ആഴ്ചയിൽ ഏതൊക്കെ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ബിറ്റ്കോയിൻ്റെ ആ ഒരു ഡയറക്ഷൻ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഓൾട്ട് കോയിൻസിലും ചെറിയ രീതിയിലുള്ള ഡെയിലി ട്രേഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ഞാനോട് വരയ്ക്കുകയാണ്. നമ്മൾ ഈ രീതിയിലൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് വീഡിയോകളായിട്ട് നമ്മൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്കൗട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും സംഭവിക്കാനായിട്ട് ചാൻസ് ഉള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് ഈ ഒരു ഏരിയ കൃത്യമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 44 മുതൽ 45K വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് വളരെ നല്ല രീതിയിലുള്ളൊരു ഡൗൺ മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് ബയ്യേഴ്സ് വന്നിട്ട് കുറച്ച് ആ പ്രൈസിനെ മുകളിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് അവിടെയും ബയ്യേഴ്സിന് സാധിച്ചില്ല. വീണ്ടും പ്രൈസ് താഴേക്ക് പോവാണ് ചെയ്തത്. വീണ്ടും ബയ്യേഴ്സ് ഒരു ശ്രമം കൂടി നടത്തുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതാ ഇവിടെ കാണാനായിട്ട് പറ്റും. പക്ഷേ അതിനേക്കാളും സ്ട്രോങ് ആയിട്ട് അവിടെ സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും പ്രൈസ് വളരെ ശക്തമായിട്ട് താഴേക്ക് വരികയാണ് ചെയ്തത്. വീണ്ടും ബയേഴ്സ് വന്നിട്ട് പ്രൈസിനെ കയറ്റാനായിട്ട് നോക്കുന്നുണ്ട്, മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് അവിടെ സാധിക്കുന്നില്ല, ബയേഴ്സിന് അവിടെ സാധിക്കുന്നില്ല. വീണ്ടും സെല്ലേഴ്സിൻ്റെ കൺട്രോളിൽ തന്നെയാണ് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കിട്ടിയത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്രൈസ് ഇപ്പോൾ ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാത്രമല്ല ഇവിടെ മുതലുള്ള ആ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ മുതലുള്ള ആ ഗ്രീൻ ക്യാൻഡിൽസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ലോ മൊമെൻ്റം ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് അവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം വീക്ക് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ആണ് അവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ബയ്യേഴ്സിന് കൺട്രോൾ അവിടെ നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് ആക്ഷനും കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും എന്താണ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിയിലുള്ളൊരു ബെയർ മാർക്കറ്റ് ആണോ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊന്നും ചിന്തിക്കാറായിട്ടില്ല. കാരണം എന്താണെന്ന് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് പ്രൈസ് ഓരോ തവണ താഴേക്ക് വരുമ്പോഴും പ്രൈസിന് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രൈസ് ഓരോ തവണയും ഹയ്യർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ലോക്ക് ശേഷം ഇവിടെ പ്രൈസ് ഒരു ഹയ്യർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഈ രീതിയിലൊരു ഹയ്യർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു ഹയ്യർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ഹയ്യർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബയ്യേഴ്സും ഒട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. സെല്ലേഴ്സിന് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ കൊടുക്കാനായിട്ട് ബയ്യേഴ്സ് അവിടെ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 50K എന്ന് പറയുന്ന ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. കാരണം ഈ ഒരു ക്വാർട്ടർ 1 ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ക്വാർട്ടർ 2 നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് തന്നെ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഉടനെ അടി 50K എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയ ആയിട്ട് വരും. ഈ ഒരു ഏരിയയാണ് 50K എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ഉടനെ അടി ബിറ്റ്കോയിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു വളരെ വലിയ രീതിയിലുള്ളൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് 50K ടച്ച് ചെയ്യുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അതിനിടയിൽ ഒരുപാട് കറക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും കറക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവുന്നത് വളരെയധികം നല്ല കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു പ്രൈസ് മൂവ്മെൻ്റ് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ നമുക്കവിടെ കാണാനായിട്ട് പറ്റുള്ളൂ. നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ചുമ്മാ പമ്പായി പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു കറക്ഷൻ നമുക്ക് ഇവിടേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഈ ഒരു ഏരിയയിലേക്ക് കൃത്യമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 42K എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷൻ ബിറ്റ്കോയിൻ്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രീൻ ക്യാൻഡിൽസ് നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷനോട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ ബയ്യേഴ്സിന് അവിടെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും.
തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു 45K എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ടും ബയേഴ്സിനോട് സാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എപ്പോഴാണ് നല്ല രീതിയിലൊരു ലോങ് പൊസിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വീണ് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 45K വീണ്ടും പ്രൈസ് ഒന്ന് റീടെസ്റ്റ് ചെയ്യുന്നത് വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കാരണം ആ രീതിയിൽ പ്രൈസ് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ഐഡിയൽ അപ് ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ കൃത്യമായിട്ട് ഈ ഒരു ചാർട്ടിൽ തന്നെ ഈ ഒരു 4-hour ടൈം ഫ്രെയിമിൽ ഞാൻ കൃത്യമായിട്ട് അത് കാണിച്ചു തരാം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു 40K എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷൻ ബിറ്റ്കോയിനിൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അതിൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് ഓൾട്ട് കോയിൻസിലും കാണാവുന്നതാണ്. ഇനി ഞാനിതിൻ്റെ ഒരു 4-hour ടൈം ഫ്രെയിമിലേക്ക് പോകാം. 4-hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഞാനിവിടെ ഈ ഒരു പാരലൽ ചാനൽ വരച്ച് ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിൽ ഒരു പാരലൽ ചാനൽ ഇവിടെ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ചാനലിനകത്ത് നിന്നുകൊണ്ടാണ് പ്രൈസ് ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ തവണ ആ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഏരിയ എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നാണ് പിന്നീട് അടുത്ത ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ് പ്രൈസ് ഓരോ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പല വീഡിയോകളിൽ പറയുന്ന കാര്യമാണ്, അതായത് ഒരു ഐഡിയൽ ആയിട്ടുള്ള അപ് ട്രെൻഡിൽ പ്രൈസ് ആ രീതിയിലായിരിക്കും മൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഈ ഒരു 43K 42K എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഡൗൺ മൂവ്മെൻ്റ് എല്ലാം തന്നെ നമുക്ക് ഓൾട്ട് കോയിൻസിലും കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും ദാ ഇവിടെ നിന്ന് വീണ്ടും ഒരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബിറ്റ്കോയിൻ ബാക്ക് ഇൻ ആക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നമുക്ക് നല്ല രീതിയിൽ ലോങ് പൊസിഷൻ എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, അതായത് ഈ ഒരു സാധ്യത നിങ്ങളിവിടെ തീർച്ചയായിട്ടും മുന്നിൽ കാണണം. ബ്ലൈൻഡായിട്ട് ലോങ് പൊസിഷൻ എടുക്കാതിരിക്കുക. നല്ല രീതിയിൽ ഇത്രയും ദിവസങ്ങളായിട്ട് ബിറ്റ്കോയിൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്ലൈൻഡായിട്ട് പോയിട്ട് ലോങ് പൊസിഷൻസ് എടുക്കാതിരിക്കുക. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആ ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യേണ്ടതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം.